കവയത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരി ടീച്ചർ അന്തരിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സുഗതകുമാരിക്ക് ശ്വസന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കോവിഡ് ബാധയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സുഗതകുമാരിയെ നില വഷളായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് ഔദ്യോഗിക ബഹുമതിയോടെ ശാന്തി കവാടത്തിൽ നടന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് സംസ്കാരം നടന്നത്. രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ നിരവധി പേർ തിരുവനന്തപുരം അയ്യൻകളി ഹാളിൽ ടീച്ചറുടെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ ഊഷ്മളതയും അത് നഷ്ടപ്പെടുന്നതിൻ്റെ വേദനയുമാണ് സുഗതകുമാരിയുടെ കവിതയുടെ കാതൽ. സ്നേഹത്തിലാണ് അതിൻ്റെ ചുവടുറപ്പിച്ചിരിക്കുന്നത്. പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ പെരുമാറ്റത്തിന് ചൂഷണത്തിൻ്റെ സ്വഭാവമുണ്ടായപ്പോഴൊക്കെ സുഗതകുമാരി ടീച്ചർ ശബ്ദമുയർത്തി. പ്രകൃതിക്ക് വേണ്ടിയുള്ള സമരമുഖങ്ങളുടെ മുൻനിരയിൽ തന്നെ അവരുണ്ടായിരുന്നു. സൈലന്റ് വാലി, അട്ടപ്പാടി, ആറന്മുള എന്നിങ്ങനെ നീളുന്നു ആ പോരാട്ടങ്ങൾ. വനനശീകരണത്തിനെതിരെ ശബ്ദമുയർത്തിയ സുഗതകുമാരി ടീച്ചർ നിരാലംബരായ സഹജീവികൾക്ക് അമ്മയുമായി. അവർക്കായി സ്ഥാപിച്ച അഭയ ആശ്രയമില്ലാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും അഭയകേന്ദ്രമാണ്. സ്ത്രീയും പ്രകൃതിയും ഒന്നാണ് ടീച്ചർ വിശ്വസിച്ചു. പ്രകൃതിയെ കയ്യേറ്റം നടത്തുമ്പോൾ സ്ത്രീയെയും കയ്യേറുന്ന അവസ്ഥയുണ്ടാകും. പ്രകൃതിക്ക് പേരുള്ള അധിനിവേശം സ്ത്രീക്ക് നേരെയുള്ള അധിനിവേശവുമായിട്ട് മാറും. അതുകൊണ്ട് പ്രകൃതിക്ക് വേണ്ടിയുള്ള സമരം സ്ത്രീക്ക് വേണ്ടിയുള്ള സമരമായി, അഭയമറ്റ അനാഥർക്ക് വേണ്ടിയുള്ള സമരമായി. എത്രയോ അനാഥരെ അഭയം എന്ന അവരുടെ സാന്ത്വന കേന്ദ്രത്തിൽ അവർ താമസിപ്പിച്ചു. എത്രയോ അനാഥ ജന്മങ്ങൾ, ഭ്രാന്തന്മാർ, വൃദ്ധ മാതാപിതാക്കൾ, ഇരയാക്കപ്പെട്ട സ്ത്രീകൾ, അവർക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു ടീച്ചറുടെ ജീവിതം. കവിത എഴുതുക മാത്രമല്ല ചെയ്തത്. ബീഹാർ എന്ന കവിതയിൽ ആ കീറിനാറിയ ചേരത്തുമ്പിനാൽ അകാലത്തിൽ ആകവേ നരചൂഴും വാർനെറ്റി മൂടിക്കൊണ്ട് നിൽക്കുന്ന അമ്മയോട് ടീച്ചർ ചോദിക്കുന്നുണ്ട്, എന്ത് നീ അർത്ഥിക്കുന്നു? കനിയാൻ മറന്നൊരീ വിണ്ടലത്തോടോ ചൂടുവമിക്കും ശിലയോടോ എന്തിലും കുലുങ്ങാത്ത കാലമാം മഹാശക്തി മണ്ഡലത്തോടോ നിന്റെ ദുഃഖദേവതയോടോ. ഈ ദുഃഖദേവതയായിരുന്നു ടീച്ചറുടെ ഉപാസനാമൂർത്തി. ദുഃഖത്തിൽ നിന്ന് അവർ ഊർജ്ജം സംഭരിച്ചു. ഈ അമ്മയെപ്പോലെ മക്കളെ പറ്റിട്ടും മക്കൾ സ്നേഹമില്ലാത്തവരും സ്വാർത്ഥികളും ദയയില്ലാത്തവരുമായി മാറിയതിന്റെ പേരിൽ നശിച്ചുപോയ ഒരു പ്രകൃതിയെ ചൂണ്ടി, സ്ത്രീയെ ചൂണ്ടി അവർ വിലപിച്ചു. സ്വാതന്ത്ര്യ സമരസേനാനിയും എഴുത്തുകാരനുമായിരുന്ന ബോധേശ്വരന്റെയും പ്രൊഫസർ വി കെ കാർത്യാനിയമ്മയുടെയും മകളായി 1934 ജനുവരി 22 ജനനം. തത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. തിരുവനന്തപുരം ജവഹർ ബാലഭവന്റെ പ്രിൻസിപ്പൽ, കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തളിരു മാസിക പത്രാധിപർ, സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ, പ്രകൃതി സംരക്ഷണ സമിതി സെക്രട്ടറി, നവഭാരതി വേദി വൈസ് പ്രസിഡന്റ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗം, കേരള ഫിലിം സെൻസർ ബോർഡ് അംഗം എന്നീ ചുമതലകളും വഹിച്ചിരുന്നു. NCV News, പൊന്നാനി.